ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഇൻഫ്രാ മീഡിയ. ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചാൽ നമ്മളൊരു ക്ലാഷ് കോഡ് റാങ്ക്ഡ് മാച്ചിൽ ഓൺലി ഡെസേർട്ട്, വെറും ഡെസേർട്ട് മാത്രം ഉപയോഗിച്ചിട്ട് ഞങ്ങൾ ഈ കളി എങ്ങനെയെങ്കിലും ബൂയി അടിക്കണം. എങ്ങനെയായാലും ഇല്ല, നെക്കി പിടിച്ചിട്ടോ വൺ ടൈപ്പ് അടിച്ചാലും ഇല്ല, എങ്ങനെയായാലും ഇല്ല, ബൂയി അടിക്കണം ഞങ്ങൾക്ക് ഈ കളി. അയ്യോ രീതിയിൽ ഞങ്ങൾ കളിക്കുന്നത്. ആദ്യത്തെ റൗണ്ട് ഞങ്ങൾ ആരും ഗണ്ണെടുത്തിട്ടില്ല, കാരണം ഡെസേർട്ട് ഈ കളി ഞങ്ങൾക്ക് എടുക്കാനാവില്ലല്ലോ. 500 rupees ഉള്ളൂ. ഇതാണ് എന്ത്, ഞങ്ങൾ അപ്പുറത്തെ ടീം നോക്കി നോക്കുമ്പോൾ അപ്പുറത്തെ ടീമെല്ലാം ഫുൾ ഒരേ ഗിൽഡാ, ഒരേ ഗിൽഡോ അല്ലെങ്കിൽ രണ്ടായിട്ട് മൂന്നാളൊരു ഗിൽഡോ ഒരാളൊരു ഗിൽഡിലല്ലാണ്ടോ അങ്ങനെയേറ്റാ ഉള്ളത്. എന്നാലും ഒല്ലെല്ലാവരും ഒരുമിച്ച് വിളിച്ച് കളിക്കുന്നതായിരിക്കും, കാരണം ക്ലാഷ് കോഡിൽ സ്ക്വാഡായിട്ട് നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ അന്നേരമാണ് നമ്മൾ ടീംമേറ്റിന് വൺ ടാപ്പ് കിട്ടി. നമ്മളോട് ഇപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ളതെന്ന് വിചാരിച്ചാൽ അന്നേരം ഞാനിവിടെ നൂബ് കളിക്കുന്ന പോലെ വെറുതെ വെച്ചു, അഥവാ ഹെഡ് ആറ്റം കൊണ്ടാലോ എന്നുള്ളതിൽ വെച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് നോക്കണ്ട. പക്ഷേ ഹെഡൊന്നും കൊണ്ടില്ല, ഓൻ എന്നെ കുത്തിക്കൊന്ന്. നല്ല പ്ലെയറാണെന്ന് തോന്നുന്നു ഓന്. നമ്മളെ ടീംമേറ്റ് തന്നെയെല്ലാം വൺ ടാപ്പ് അടിച്ചിട്ടേക്ക്, രണ്ടാൾക്കാരെ വൺ ടാപ്പ് അടിച്ചിട്ടേക്ക്. അതുകൊണ്ട് ഞങ്ങൾക്കൊരു ഇത് പേടി, എങ്ങനെ ഇവരോട് ജയിക്കുവാനായിക്കില്ലെങ്കിലും മൂഞ്ചുവല്ലോ എന്നുള്ളതിൽ. അങ്ങനെയാൾ ഊഞ്ചൊന്നുമില്ല, കാരണം നമ്മളെ ടീമിൽ അത്യാവശ്യം നല്ല പ്ലെയേഴ്സായി. ഇത് ക്ലാഷ് കോഡ് റാങ്ക്ഡാ, ഒന്നും കൂടിയും പറയാം, ഇത് ക്ലാഷ് കോഡ് റാങ്ക്ഡ്. ഞാൾ ഹീറോയ്ക്കിൽ നിൽക്കുമ്പം കളിച്ച കളിയാണ്. ഞാനും വി എച്ച് തണ്ടർ വൈറ്റ്, എൻ്റെ ടീംമേറ്റും എന്ത് ഹീറോയ്ക്കാ, അതേപോലെ മറ്റേ രണ്ടാൾക്കാരും ഡയമണ്ടും ഗോൾഡുമാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാം ഞാൻ ഒന്നാക്കിക്കള്ളൂ. ആ സമയത്ത് നമുക്ക് ഡെസേർട്ട് കിട്ടിയ പാടി തന്നെ എൻ്റെ മോനെ ഫുൾ മൂഡാക്കി തരുവാൻ വേണ്ടിയിട്ടാണ് തോന്നി. വെറുതെ ഞാനൊന്ന് വെച്ചിക്കള്ളു അത് ഹെഡ്ക്കാരി. അതിനുശേഷം എനിക്ക് ഭയങ്കര ഒരു എന്ത്, ആദ്യം വിചാരിച്ച് തോറ്റു വന്നു, അതിനുശേഷം നല്ല കോൺഫിഡൻസ് വന്നു. എങ്ങനെയെങ്കിലും ജയിക്കുവാനാവുന്നുള്ളിൽ ആ സമയത്ത് നമ്മൾ ടീംമേറ്റ് നോക്കായി, ഈ ആടുകളെ ചങ്ങയ്യാ കൊന്ന ഓന്ന്. അത്യാവശ്യം നല്ല പ്ലെയറാന്ന് തോന്നുന്നുണ്ട്, കാരണം ഓനെ ഞാൻ എന്നെ നേരത്തെ ആടുന്ന് കുത്തിക്കൊന്ന്. സമയത്ത് ഞാനെന്താക്കി, ഓനെ അടിക്കണോ അടിക്കണ്ടോന്ന് വിചാരിച്ചു. അന്നേരം എന്തായാലും വിചാരിച്ചു ഓനെ പോയിട്ട് അടിക്കാനായാലോ. ആ സമയത്ത് എനിക്കൊരു 45 ഞാൻ ഓനിക്ക് കൊടുക്കുമ്പോൾ എനിക്ക് ഓൻ എനിക്ക് ഇങ്ങോട്ട് എത്രയാ തന്ന്, 100 എനിക്ക് തന്ന്. എൻ്റെ ഹെൽമെറ്റ് പൊട്ടി M500 കൊണ്ട്. ആ സമയത്ത് എനിക്കിപ്പോൾ ഓൻ്റെ എൻ്റെ കയ്യിൽ ഡെസേർട്ട്, ഓൻ്റെ കയ്യിൽ എന്തെന്നാ പറയും ഇപ്പോൾ ഏത് കണ്ണ, ആ ഓൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞതരി ഇപ്പോൾ ഏത് കണ്ണ. എനിക്ക് തോന്നുന്നത് വെക്ടറാണ്, ആ വെക്ടറെന്ന് ഞാൻ തോന്നുന്നു, കാരണം നമ്മൾ ടീംമേറ്റ് നോക്കായാലും വെക്ടറാണ്. ഞാൻ കണ്ടിട്ടില്ല ആ സമയത്ത് നമ്മളെ ആരാ നമ്മൾ ടീംമേറ്റ് ആടെ ഒരാളെ നോക്കാക്കി. ഈ അവസാനത്തെ കില്ല് ഞാൻ പറഞ്ഞ അനക്കെന്നെ വേണം, ഞാൻ നെക്കി പിടിച്ചെങ്കിലും കൊല്ലുവാൻ ഞങ്ങൾ പേടിക്കണ്ട. ആ സമയത്ത് മേലെ കാരി തണ്ടർ ആടെ നിന്നതേനു, ഇനി കില്ലെടുത്തോന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് കാരി ഫുള്ള് സീനായി. ഇവനെങ്ങനെങ്കിലും വെടിവെച്ച് കൊല്ലണം. ഞാൻ വിചാരിച്ച് ഞാൻ തീർന്നു, ഞാൻ നെക്കി ആടെ പിടിച്ച് ഡെസേർട്ടും കൊണ്ട് ഭാഗ്യത്തിനോനെ തീർക്കുവാനായിരിക്കും. അന്നേരം എൻ്റെ ഒരു തണ്ടർ പറഞ്ഞ് ഇമോട്ടിട് ഇമോട്ടിട് എന്ന്. പക്ഷേ ഇമോട്ടിടുവാനായിക്കില്ല, ഞാൻ എൻ്റെ കൂടി അങ്ങ് ലേശം ലേറ്റായി പോയി ഇമോട്ടിടുക, അല്ലെങ്കിൽ പവർ ആവുകയെന്നും. അപ്പം ഓല ആദ്യത്തെ റൗണ്ട് ഓല് ചോദിച്ചാൽ അന്നേരം ഞാൻ നമ്മൾ ടീംമേറ്റിന് എന്തായിക്ക് ഗണ്ണ് കിട്ടിക്കുക. എങ്ങനെ ഗണ്ണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ലാസ്റ്റ് ഓലെല്ലാം കൊന്നേരം ഓല ലൂട്ട് ബോക്സ് ഒന്ന് കിട്ടിയ. ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും നമ്മളെ ടീംമേറ്റ് അങ്ങനത്തെ ഏതെങ്കിലും ഗണ്ണ് ഉപയോഗിച്ചിക്കോന്ന് ചോദിച്ചാൽ ആരും ഉപയോഗിച്ചിട്ടില്ല. കിൽ ഫീഡ് നോക്കിയാൽ തിരിയും, എല്ലാവരും ഡെസേർട്ടും കൊണ്ടാണ് കില്ലെടുത്തത്. ഇതിൽ ഒരു ട്വിസ്റ്റ് വന്നതെന്ന് വിചാരിച്ചാൽ രണ്ട് റൗണ്ടായതിനു ശേഷം ഞങ്ങളെ ടീംമേറ്റിൻ്റെ നെറ്റ് അങ്ങ് പോയി, ഫുള്ള് സീനായി. ഇനി എങ്ങനെ, ഞാൻ ആദ്യം വിചാരിച്ച് ഇതിൻ്റെ മേലക്കാരാണ്. അന്നേരം ഞാൻ ഈ ഇവിടെ നിന്നൊന്നും അടിക്കലില്ല, സാധാരണ ഈ റൗണ്ടെല്ലാം ഒന്നിക്കില്ലെങ്കിൽ MIT എടുക്കുവാൻ ആവണ്ടേ. സാധാരണ പൊട്ടി ആദ്യത്തെ റൗണ്ട് പൊട്ടിക്കില്ലെങ്കിൽ ഈ റൗണ്ടിൽ എന്തായാലും MIT എടുക്കുവാനാവും. ഞാനന്നേരം എനിക്കൊന്നും തിരിയുന്നില്ല, ഞാൻ ഈ കപ്പൻ്റെ ഉള്ളിൽ കരിയിട്ട് ഫുള്ളാകെ പെട്ടുപോയി. എങ്ങനെയായിരിക്കണ്ടെന്ന് അറിഞ്ഞോ. അന്നേരം ഞാൻ ഇതിൻ്റെ മേലക്കാരാന്ന് വിചാരിച്ച് ഈ തന്നെ എന്നിട്ട് പോലെ അടിക്കുവാനാവുമോ നോക്കണ്ടിട്ട് ഇതിൻ്റെ മേലക്കാരി വെക്കുമ്പോൾ എന്താകുന്നില്ല. സാധാരണ ഇതിൻ്റെ മേലക്കാരി എനിക്ക് വെക്കുവാനാവും, എന്നെ ഓലെ എയിമിലൊക്കെ ആക്കിയിട്ട് ഓലെ വെക്കുവാനാവുന്നില്ല. ഞാൻ കുറേ തുള്ളി എന്തെല്ലോ കളിച്ചു നോക്കി. ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ രണ്ടാമത്തെ റൗണ്ടിൽ നമ്മൾ ടീംമേറ്റിൻ്റെ നെറ്റ് ഇപ്പം തന്നെ പോയിക്കി. ഞാൾ ഒരു റൗണ്ട് പോലും നമ്മളുടെ ടീംമേറ്റിന് കളിക്കുവാനാവാത്ത പോലത്തിലായി പോയി, ഫുള്ള് സെഡ്. ഇത് 3v4. അന്നേരം ഞാൻ ലേശം മേലൊരു ഗ്ലോബ് ഇട്ടിട്ട് ആടെ പോയി കുത്തിരിക്കാന്ന് വിചാരിച്ചു. അതും മൂഞ്ചി ലേശം കൂടി മേലോട്ടിട്ടാലോ ഒറ്റ എന്തെന്നാ പറയുക, ഇപ്പോൾ ഈ കപ്പലിൻ്റെ മേലത്തെ തട്ടുമ്പിൽ നമുക്ക് എത്തുവാനോ. അന്നേരം ഞാൻ പിന്നെ വിചാരിച്ച് ഇവിടെ തന്നെ കുത്തിരിക്കുമല്ലോ, എങ്ങനെയായാലും താഴത്തുള്ളൂ. ആ സമയത്താണ് രണ്ടാൾ താഴത്തുള്ളിൽ ലേശം ഡാമേജ് കൊടുത്ത് എന്നിട്ട് ഒരാളെ വൺ ടൈപ്പ് അടിച്ച് നോക്കാക്കി അവിടെ ഇട്ട്. പൊളിസാണ് എൻ്റെ മോനെ, രണ്ട് വൺ ടൈപ്പ് അങ്ങനെ ഈ കളിയിൽ നമുക്ക് കിട്ടി. ആ സമയത്ത് VH തണ്ടർ വൈറ്റി
എന്തായി കാട നോക്കായി. ആ സമയത്ത് ഞാൻ എനിക്ക് ഡാമേജ് കൊടുത്തു നോക്കി, പക്ഷേ എനിക്ക് കിൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. പുള്ളി പെട്ടെന്ന് വിചാരിച്ചത് ഇപ്പം ഞാനും എൻ്റെ ടീംമേറ്റും ഉണ്ട്, എൻ്റെ ടീംമേറ്റ് ആരെയും നോക്കാക്കി ഇട്ടിക്ക് നേരത്തെ അങ്ങനെ, പക്ഷേങ്കിൽ കില്ല് ഫിനിഷ് ചെയ്യാൻ എന്താന്നില്ല, നടക്കില്ല എന്നുള്ള ആ സമയത്ത് എന്ത് മേലേന്ന് ആരോ എന്തായിക്ക് മേലേന്നല്ല ഇവിടെ എങ്ങനെ ഉണ്ടേനു ഓല് രണ്ടാളും. ആ സമയത്ത് നമ്മൾ ടീംമേറ്റ് ആടുന്ന് രണ്ട് കില്ലെടുത്ത് മാസ് കാണിച്ച് നമ്മളെ രണ്ടാമത്തെ റൗണ്ടും ജയിപ്പിച്ച് എൻ്റെ മോനെ പവർ. ഈ സമയത്ത് എൻ്റെ കയ്യിൽ വെക്റ്റർ വന്ന്, അത് ഞാനെടുത്തതോ ഇല്ലെങ്കിൽ എനിക്ക് ലൂട്ട് ബോക്സ് ഒന്ന് കിട്ടിയെന്ന് എനിക്ക് ശരിക്കും ഇതില്ല, ഞാനെടുത്തതാണെന്ന് തോന്നുന്നു എൻ്റെ കൂടി അറിയാണ്ട് എടുത്തത്. ഈ സമയത്ത് നമുക്ക് 4 kill 2,274 ഡാമേജ്, എൻ്റെ മോനെ പവർ സാധനം. ഞാൾ ഫുള്ള് പെട്ട്, കാരണം ഞാൾ ടീമിൽ 3 ഞാൾ ഓൺലി ഡെസേർട്ടുവാ പറഞ്ഞേ. ആ സമയത്ത് എന്താക്കി, ഞാൻ പറഞ്ഞ എല്ലാവരോടും ഇതിൻ്റെ മേലക്കാരും നമുക്ക് എങ്ങനെ അടിച്ചാലും ഇല്ല, നമ്മളിനി ഇതുപോലത്തെ വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഇങ്ങനെ ക്ലാഷ് സ്ക്വാഡിൽ ഓരോരു ചാലഞ്ചുകൾ ഇപ്പം ഉണ്ട്, ഓൺലി ഡെസേർട്ട്, പിന്നെ ഗ്ലോവാൾ ഉപയോഗിക്കാണ്ട്, മെഡ് ഉപയോഗിക്കാണ്ട്, അങ്ങനത്തെ ഓരോരു വീഡിയോ ആണെങ്കിൽ നിങ്ങൾ താഴെ പറഞ്ഞാൽ നമുക്ക് ഓരോരോ ദിവസം അങ്ങനത്തെ വീഡിയോ ആക്കിയിടുക. ഇന്നിപ്പം നമ്മൾ ഓൺലി ഡെസേർട്ട് ഇട്ട് നോ ഇൻ്റർനെറ്റ് പ്രാങ്ക്, നൂബ് പ്രാങ്ക്, അങ്ങനത്തെ ഓരോരു പ്രാങ്ക്. ആ സമയത്ത് തണ്ടർ പറഞ്ഞ് മേലെ എനിമി ഉണ്ട്, ഞങ്ങൾ ആകെ കുടുങ്ങി. അയ്യോ ഡ്രമ്മിൻ്റെ ബേക്ക് എനിമി ഉണ്ട് എന്ന് പറഞ്ഞ നേരം ഫുള്ള് പെട്ടെന്ന് വിചാരിച്ചു. പക്ഷേങ്കിലും ഓൻ അങ്ങനെ തന്നെ ആ സമയത്ത് തന്നെ അങ്ങ് താഴെ കാട പോയി കുത്തിരിക്കി. ഓ ഞങ്ങളെ സ്ക്വാഡോടെ വരുന്നുണ്ടോണ്ട് എനിക്കൊന്നും തിരിഞ്ഞിക്കില്ല എന്ന് തോന്നുന്നു, ഞങ്ങൾ ഓൺലി ഡെസേർട്ടാണ്. പക്ഷേ ഈ കളി എങ്ങനെയാലും എങ്ങനെയെങ്കിലും മാസ് കാണിച്ച് ജയിപ്പിക്കണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. അന്നേരം നമ്മളെ ടീംമേറ്റ് പറഞ്ഞ് ഇനി നമുക്കൊന്നും ചെയ്യാനാവില്ല, ഓല് വല്ലാണ്ട് അടിക്കുന്നുണ്ട്. അന്നേരം തണ്ടറ അല്ല നമ്മളെ ടീംമേറ്റ് നെറ്റ് പോയ ആളെങ്കിലും നോക്കാവൂ എലിമിനേറ്റ്. ആ സമയത്താണെങ്കിലും ആടെ ചെങ്ങായി നിന്നിക്ക് എൻ്റെ മോനെ പെട്ടു. അന്നേരം ഞാൻ എന്തായാലും ഓപ്പണിൽ നിന്നിട്ട് വൺ ടാപ്പ് അടിക്കാമെന്നുള്ളതിൽ നിന്നാ. ആ സമയത്ത് ഓന് എന്തിനാ തുള്ളി വന്നെന്ന് അറിഞ്ഞോടോ, എനിക്കറിയായിരിക്കും. എങ്ങനെയായാലും ഞാനങ്ങനെ അത്ര ഓപ്പണിൽ ഡെസേർട്ട് എടുത്തിട്ട് ഞാൻ നിൽക്കണമെങ്കിൽ എനിക്ക് വൺ ടാപ്പ് അടിക്കേണ്ടിയിട്ടാണെന്ന് എനിക്കറിയിരിക്കും. അന്നേരം ആടെയുള്ള ചങ്ങന് എങ്ങനെയെങ്കിലും എൻ്റെ അടുത്ത് വുഡ്പക്കർ, ഓൻ എന്നെ രണ്ട് പിടി വെച്ചാൽ ഞാൻ തീരും. ആ സമയത്ത് ഞാൻ എന്താക്കി നെക്കി അടപ്പിടിച്ച, ആ സമയത്ത് നമ്മളെ തണ്ടറിന് ഓൻ എന്തായി കഴിഞ്ഞ് നോക്കായി കഴിഞ്ഞ് ഫുള്ള് പെട്ട്. നമ്മളെ ടീംമേറ്റ് പറഞ്ഞ എങ്ങനെയെങ്കിലും എലിമിനേറ്റ് ആവും. അന്ന് ആ സമയത്താണ് നമ്മളെ ടീംമേറ്റ് താഴത്തുള്ളത്. അന്നേരം ഞാൻ രണ്ട് ഗ്രനേഡ് വലിച്ചെറിഞ്ഞേരോ ആടുന്ന ഒരു ചങ്ങായി പാഞ്ഞു വരുന്നുണ്ട്. പിന്നെ ഓനെ ഞാൻ കണ്ടിക്കില്ല. അന്നേരം ഞാൻ എന്തായാലും താഴത്തുള്ളൂ എന്ന് തീരുമാനിച്ച് ഇവിടെ ഈ റൗണ്ട് ഞങ്ങളെ കയ്യിൽ നിന്ന് പോയി എന്ന് വിചാരിച്ച, കാരണം നമ്മളെ ടീംമേറ്റ് ഈ റൗണ്ടിൽ ഇപ്പം നോക്കായി. M8 M10 ഉള്ള ആ സമയത്ത് ഞാനാടെ ഒരു പടിയും കൂടി കൊണ്ടുക്കണ്ടേ നോക്കാവും. ആ സമയത്ത് ഇവിടെ നമ്മളെ മുമ്പിലേക്ക് തുള്ളി വന്ന എങ്ങനെയൊക്കെ ഒരു കിടുക്കാച്ചി ഷോർട്ട് റേഞ്ചിൽ നിന്ന് ഡെസേർട്ടും കൊണ്ട് കിടുക്കാച്ചി ഹെഡ് ഷോട്ട് രണ്ടാക്കും. എൻ്റെ മോനെ പവർ സാധനം എന്ന് വിചാരിച്ചാൽ അന്നേരം പിന്നെ നമുക്ക് പവർ ആക്കണ്ടേ. ഡ്രേഗ ഇമോട്ടലിലിട്ട് ഏക്കേൻ്റെ ഇമോട്ടലിലിട്ട് ഫുൾ ഓൺ ഫുൾ പവർ ആക്കി. ഈ പണ്ടൽ നമ്മൾ ഡയമൻഡ് സ്പെൻഡ് ചെയ്യുന്ന വീഡിയോനോടലി ഇനി നമ്മൾ അയ്യ വീഡിയോ എന്തായാലും ഇടൂല. ഡയമൻഡ് സ്പെൻഡ് ചെയ്യുന്ന ആളെ ഇനി ഡയമൻഡ് സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ച്, ഇനി ഡയമൻഡ് അധികം സ്പെൻഡ് ചെയ്യുന്നില്ല, വെറും എലൈറ്റ് പാസ് ആയിട്ട് എടുക്കുകയുള്ളൂ, വെറുതെ ഡയമൻഡ് സ്പെൻഡ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പം ടൈറ്റിൽ സ്കാർ വന്നേരം നമ്മൾ ടൈറ്റിൽ സ്കാർ എടുത്തത് 5000 ഡയമൻഡ് കൊടുത്തിട്ടാണ്. ഇപ്പം അതിലും നല്ല സ്കാർ അഥവാ നമുക്ക് വെറു എത്ര കുറഞ്ഞ ഡയമൻഡ് തന്നെ. അന്നേരം ടൈറ്റിൽ സ്കാർ വെറുതെ ആയില്ല, നമ്മളെടുത്ത് അതേപോലെ ഇപ്പോൾ ഒരു 2-3 കൊണ്ട് ഇനി വേറെ സ്കാറിങ് വരും. ഇപ്പം MB40 എടുത്തേരം വേറെ MB40 വരുന്ന പോക്കറുണ്ട്. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഇനി നമ്മളെന്തായാലും ഡയമൻഡ് സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന്, അധികം ഡയമൻഡ് സ്പെൻഡ് ചെയ്യുന്നില്ല, കുറച്ചെല്ലാം ഡയമൻഡ് സ്പെൻഡ് ചെയ്യുക. അത്ര തന്നെ ആ സമയത്ത് നമ്മളിവിടെ ടീംമേറ്റിന് നല്ല അടി കിട്ടി. അന്നേരം ഞാൻ റഷ് ചെയ്ത് ചെന്നേരം എൻ്റെ മോനെ ഇത് വല്ലാത്തി ദയിപ്പിക്കാം. അന്നേരം ഞാൻ പറഞ്ഞു ഞാനവിടെ ഒരു നോക്കെടുത്ത് കൈനെ എങ്ങനെയെങ്കിലും ഫിനിഷ് ചെയ്യും. പക്ഷേ ആ സമയത്ത് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ ടീംമേറ്റ് ഓക്കെ. അന്നേരം മേലെ തണ്ടർ ഉണ്ടായിരുന്നു, തണ്ടർ പറഞ്ഞ് ഞാൻ ഫിനിഷ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് തണ്ടർ ഫിനിഷ് ചെയ്യുമ്പോൾ തണ്ടറിന് കുറച്ച് അടിയെല്ലാം കിട്ടി. തണ്ടറിന് ഇനി ഒന്നും നടക്കുമല്ലോ, ഒരിടത്ത് M8 വുഡ്പക്കറും അങ്ങനത്തെ എണ്ണല്ലോ ഉള്ളത്. തണ്ടർ കുറേ പാഞ്ഞു നോക്കി, ഇതൊന്നും നടക്കുന്നില്ല. അങ്ങനെ വയ്യത്തലക്ക് ഡബിൾ വെക്ടർ എടുത്തിട്ട് ഓല് കളിക്കുന്നു. ഓലാകെ പേടിച്ചിക്ക സംഗതി, ജയിക്കാനാവാണ്ട് നിന്നാലോ എന്നുള്ളതിൽ ഫുള്ള് ഓലെന്തായിക്ക് കത്തിക്ക്. പിന്നെ പറയാനുള്ളതെന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോന് അത്യാവശ്യം നല്ല സപ്പോർട്ട് കിട്ടുന്നെങ്കിൽ നമുക്കിനി ഇതുപോലത്തെ നല്ല കിടുക്കാച്ച് കിടുക്കാച്ച് എന്ന് വിചാരിച്ചാൽ കിടുക്കാച്ച് വീഡിയോ ഓരോ ചാലഞ്ചുകൾ ഇങ്ങനെ ഇപ്പം ക്ലാഷ് കോഡിൽ മാത്രമല്ല ഫ്രീ ഫയറിൽ റാങ്ക്ഡ് ഉണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. അതുപോലത്തെ എന്തിലെങ്കിലും ചാലഞ്ചുകളായിട്ട് ഇങ്ങനെ ഓരോന്ന് എടുക്കുക. എന്നിട്ട് അതുപോലത്തെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കാരണം നമ്മളിങ്ങനത്തെ വീഡിയോ ഒന്നും ഇടലില്ല നോ ഇൻ്റർനെറ്റ് പ്രാങ്കല്ലോ.
പണ്ടൊരു പ്രാവശ്യമായിട്ട് എടുക്കുക, അത് മാത്രമേ എടുക്കുള്ളൂ. അന്നേരം നമ്മളെ നെറ്റ് പോയ ചങ്ങായി പോയി നോക്കായി. അന്നേരം എങ്ങനെയായാലും അഡ്വാൻറ്റേജ് ഈ സ്ഥലത്ത് നിന്ന് താഴുക, മേലെ നിന്നാൽ ഒന്നും നടക്കില്ല, ഫുൾ ഓപ്പണായ പ്ലേസാണ് മേലെ. അന്നേരം എങ്ങനെയായാലും താഴക്കിയെന്ന് പറഞ്ഞിട്ട് താഴക്കിഞ്ഞ സമയത്ത് ഓലൊരു ടീമേറ്റ് നോക്കായിക്ക്, അതെങ്ങനെയാന്ന് ഞങ്ങൾക്ക് തിരിഞ്ഞിരിക്കില്ല, സൂണിപ്പെട്ടിട്ട് ചത്തക്ക്. അന്നേരം ഞാൾ വിചാരിച്ച് കൊണായിപ്പോയിന്ന്. അന്നേരം തണ്ടർ പറഞ്ഞതിൻ്റെ വഴി അത് നമ്മളെ കളി കണ്ടിട്ട് പേടിച്ചിട്ട്. അന്നേരം ഞാനിങ്ങനെ തുള്ളി തുള്ളിപ്പോകുമ്പോൾ എൻ്റെ മോനെ ഞാൻ പെട്ടി ഇവിടെ എങ്ങനെയാണ് എനിമി. അന്നേരം ഞാൻ നല്ല ഡാമേജ് കൊടുത്തു. അന്നേരം ഒരു പെടിയും കൂടി എന്ന് പറഞ്ഞ നേരം തണ്ടറാടുന്ന ഒരു പെടി വെച്ച് എന്നെ ഇവിടെ കവർ ചെയ്ത് ഇതാക്കി. അന്നേരം ഞാനെന്താക്കി, കില്ല് ഫിനിഷ് ചെയ്താളാന്ന് പറഞ്ഞിട്ട് കില്ലുമിൽ കുറേ വെച്ച് എന്നിട്ട് നേരെ മുമ്പിലൊക്കെ ഓടിയൊരു ഓലക്കാന്ന് പറഞ്ഞ ഓലക്കയായി പോയിക്ക്, ഡബിൾ വെക്ടർ കൊടുത്തിട്ട്. ആ സമയത്താണെങ്കിൽ തണ്ടർ എനിക്ക് രണ്ടടി കൊടുത്ത്, ഒരടിയും കൂടിയും കൊടുത്താൽ തീരും. ആ ഈ ഒരടിയും കൂടി തണ്ടർ കൊടുത്ത് ഈ കളി നമ്മൾ മാസ് കാണിച്ചിട്ട് ബൂയി അടിച്ച് ഗില്ല് എത്ര കില്ലനക്കുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൊന്നും കൂടാ. ഞാൻ ഒരു പ്രതീക്ഷിക്കുന്ന ഒരു അഞ്ചാറ് കിൽ തണ്ടറാടുന്ന് ഇമോട്ടലിട്ട് എന്താണെന്നുണ്ട് മെയിനാണെന്നുണ്ട്. അപ്പം നമ്മളെ തണ്ടറിൻ്റെ കയ്യിൽ ഇപ്പോൾ എന്താ M10 AK ആയിട്ടുണ്ട്. AK എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ആടുന്ന് ഓൻ നോക്കാക്കിയുള്ള ലൂട്ട് ബോക്സ് എന്നിട്ട് ഓനത് ഉപയോഗിച്ചിരിക്കുന്നില്ല. ഇപ്പോൾ ഈ നമുക്ക് എൻ്റെ മോനെ ഓൺലി ഡെസേർട്ട് കളിച്ചിട്ട് 5150 ഡാമേജും 9 കില്ലും പവർ എന്ന് ചോദിച്ചാൽ ഫുൾ ഓൺ ഫുൾ പവർ. ഇന്നലെ നമ്മളൊരു 1v1 കളിച്ചിരിക്കുന്നു ഓൺലി ഡെസേർട്ട്, അത് അത്യാവശ്യം നല്ലോണം എല്ലാവരും സപ്പോർട്ടെല്ലാം ചെയ്തിട്ട്. അതുപോലെ ഇനി വേറെ ഓൺലി എന്താ പറയുക, ഓൺലി AWM ചലഞ്ചോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് പവർ ആക്കാം ഫുൾ ഓൺ ഫുള്. അന്നേരം നമ്മൾ ടീംമേറ്റുകൾ എല്ലാവരും ഒരേ ഡ്രസ്സ് ആണ് കേട്ടോ, എല്ലാവരും എല്ലാം മറ്റേ നെറ്റ് പോയങ്ങായി വേറെ ഡ്രസ്സാണെന്ന് തോന്നിട്ട്. നമ്മൾ കഴിഞ്ഞ എലൈറ്റ് പാസിൻ്റെ ഡ്രസ്സായിട്ട് എന്നിട്ട് കുറച്ച് ഇമോട്ടലിട്ട് പവറാക്കി. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യും. ഈ വീഡിയോ എന്നാൽ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ.